നമസ്കാരം. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി റെയിൽവേ. മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. മാധ്യമരംഗത്തെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഇടപെടലുകളെ കോർപ്പറേറ്റ് ഭീമന്മാർ അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ. പ്രാദേശിക കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ അവഗണിച്ചുകൊണ്ട് കുത്തക മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ. ഹലാൽ വിഷയത്തിലെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റക്കാരായവരെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചത് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്നവരുടെ ആസ്തികൾ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. വാർത്തകൾ വിശദമായി. മാധ്യമരംഗത്തെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഇടപെടലുകളെ കോർപ്പറേറ്റ് ഭീമന്മാർ അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ പറഞ്ഞു. മാളയിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാള, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സിഒഎ ഇന്നൊരു കരുത്തുറ്റ സംഘടനയായി മാറിക്കഴിഞ്ഞു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ബദലുകളാണ് സിഒഎ മുന്നോട്ട് വെച്ചതും പ്രാവർത്തികമാക്കിയതും. പ്രാദേശിക കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ അവഗണിച്ചുകൊണ്ട് കുത്തക മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞ് സ്വാഗത സംഘത്തിന്റെ 2-ാമത്തെ യോഗം ചേരാൻ എത്തിയപ്പോൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സ്വാഗത സംഘത്തിന്റെ ഒട്ടുമിക്ക ഭാരവാഹികളും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഇല്ല. അവരെല്ലാവരും കൂട്ടത്തോടെ മറ്റ് MSOകളിലേക്ക് ഒഴിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സമ്മേളനം നടത്താനുള്ള ആളുകൾ പോലും ഇല്ലാത്ത വിധത്തിൽ നേതൃത്വത്തിൽ വലിയ ഒഴിഞ്ഞുപോക്കുണ്ടായൊരു കാലഘട്ടം അന്ന്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനം നടന്നില്ല. മാത്രമല്ല, തുടർന്നുണ്ടായ പല സംഭവവികാസങ്ങളും അന്നത്തെ കേബിൾ ടിവി വ്യവസായത്തിൻ്റെ എന്തായിരുന്നു അന്നത്തെ പശ്ചാത്തലം, അന്നത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ പ്രേരകമാണ്. സിഒഎ മാളാ മേഖലാ പ്രസിഡന്റ് MB രാജു അധ്യക്ഷത വഹിച്ചു. PS തുഷാരൻ അനുശോചനം രേഖപ്പെടുത്തി. മേഖലാ സെക്രട്ടറി PL ജോണി മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS സുബിതൻ ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ ജില്ലാ പ്രസിഡന്റ് A മണികണ്ഠൻ ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി P ആന്റണി, മാളാ മേഖലാ ട്രഷറർ CP പ്രദീപ്, KCCL MD PP സുരേഷ്കുമാർ, എറണാകുളം ജില്ലാ സെക്രട്ടറി BJU ജോസഫ്, സിഒഎ എക്സിക്യൂട്ടീവ് അംഗം KS സന്തോഷ് എന്നിവർ സംസാരിച്ചു. മാള, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാള. ഹലാൽ വിഷയത്തിലെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാരായവരെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും VD സതീശൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് സർക്കാർ നടപടി എടുക്കാത്തത്? പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്, കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള വർഗീയതയാണ്, അടിസ്ഥാനമില്ലാത്ത പ്രചാരണമാണ് നടക്കുന്നത്. സർക്കാർ ജാഗ്രതയോടുകൂടി നീങ്ങി ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണം, VD സതീശൻ പറയുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ചു. തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്നവരുടെ ആസ്തികളാണ് ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചത്. മുഖ്യ സൂത്രധാരനായ കിരണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം, സീനിയർ അക്കൗണ്ടന്റ് ജിൽസ്, സൂപ്പർമാർക്കറ്റ് അക്കൗണ്ടന്റായിരുന്ന റെജി അനിൽ, കമ്മീഷൻ ഏജന്റ് ബിജോയ്, ഇടനിലക്കാരൻ PP കിരൺ എന്നിവർക്കെതിരെയാണ് നടപടി. മുഖ്യ സൂത്രധാരനായ കിരണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. തട്ടിപ്പിലെ പണം ഉപയോഗിച്ച് എവിടെയെല്ലാമാണ് സ്വത്തുക്കൾ വാങ്ങിയതെന്ന് ഇതോടെയാണ് വ്യക്തമായത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ 100 കോടിയിലധികം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നതായാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ കണ്ടെത്തൽ. CPM നേതൃത്വത്തിലുള്ള 13-അംഗ ഭരണസമിതിയായിരുന്നു ബാങ്കിലേത്.
ഈ ഭരണസമിതിയെ തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നു. പല രീതിയിലാണ് വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 100-ലധികം വ്യാജ വായ്പകളാണ് ഭരണസമിതിയുടെ വ്യക്തമായ പങ്കോടുകൂടി നടത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കേസിൽ 12 ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ 2 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവരിൽ ഒരാളുടെ മകളുടെ വിവാഹ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. കേസിലെ പ്രതി അമ്പിളി മഹേഷിന്റെ മകളുടെ വിവാഹ ചടങ്ങിലാണ് മന്ത്രി പങ്കെടുത്തത്. അതേസമയം കോടികൾ വായ്പയെടുത്ത് മുങ്ങിയവർക്കെതിരെ ജപ്തി അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാതെ ബാങ്ക് സാധാരണക്കാർക്ക് മാത്രം ജപ്തി നോട്ടീസ് അടക്കമുള്ള നടപടിയെടുക്കുകയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ ജോലിക്കിടയിൽ വീണ് പരിക്ക് പറ്റിയ യുവാവ് മരിച്ചു. എറണാകുളം തുറവൂർ സ്വദേശി പ്ലാക്കൽ വീട്ടിൽ അനിലാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9:45 ക്യൂറിംഗ് സെക്ഷന്റെ റൂഫ് മാറ്റുന്നതിനിടെ 25 അടിയോളം ഉയരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്ക് പറ്റുകയായിരുന്നു. ഉടനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.